പത്തനംതിട്ട റാന്നി തെക്കുംപുറത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. പുക ഉയർന്നതോടെ യാത്രക്കാരി കാറിൽ നിന്ന് പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. തൃശൂർ വലപ്പാട് കാർ വീടിന്റെ മതിലിൽ ഇടിച്ച് രണ്ടു പേർക്ക് പരിക്ക്. ചാമക്കാല സ്വദേശി സഹൽ, എടമുട്ടം സ്വദേശി യദു എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ഇരവിപുരത്ത് റെസ്റ്റോറന്റിൽ തീപിടുത്തം. IAH റെസ്റ്റോറന്റിലെ ഒന്നാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. കൊല്ലത്തു നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. വയനാട് കേണിച്ചിറയിൽ കൂട്ടിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് റിപ്പോർട്ട്. കടുവയുടെ 2 പല്ലുകൾ തകർന്നിട്ടുണ്ട്. കടുവയെ കാട്ടിലേക്ക് അയക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കടുവയെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൊല്ലം പോരുവഴി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ. 20-ലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് ചെളിയും വെള്ളവും നിറഞ്ഞ് ദുഷ്കരമായിരിക്കുന്നത്. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ KSU സംസ്ഥാന കൺവീനർക്ക് സ്വീകരണം നൽകി. ആസിഫ് മുഹമ്മദിനാണ് യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരണം ഒരുക്കിയത്. തൃശൂർ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ 115-ാം വാർഷികത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ET ടൈസൺ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരും ജനപ്രതിനിധികളും രക്ഷാധികാരികളായ 101-അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. യുബസാർ സേവനാവേദിയും അനുഗ്രഹ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി ഈദ് സൗഹൃദ സദസ് സംഘടിപ്പിച്ചു. SNDS മാടവന പ്രസിഡന്റ് സെലിൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ MM അനസ് നദ്വി അധ്യക്ഷനായി. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ P ഭാസ്കരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഭാസ്കര സ്മൃതി സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം P തങ്കം അധ്യക്ഷയായി. DMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം തൃപ്രയാറിൽ നടന്നു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. പുരസ്കാര സമർപ്പണ ചടങ്ങ് റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷത വഹിച്ചു. COA മുൻ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്, മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ, COA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ AISF മണ്ഡലം കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് അർജുൻ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ NEET പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകളും ചർച്ച ചെയ്തു. ചടങ്ങിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.